എന്നെ ഇടിക്കോ. നമ്മള് നേരെ ആ മൗണ്ടനിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിനൊരു കണ്ണും മുക്കൊക്കെ ഉള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ട്. പാട്ട് പാടാതെ ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കും. ആകാശത്തിന് എന്തെങ്കിലും പ്രത്യേകത ഓർന്നുണ്ടോ? നീലാകാശം, പച്ചമലകൾ, ചുമലപ്പാറകൾ. അടുത്തെത്താറായപ്പോ എന്റെ എയർടെൽ പോസ്റ്റ് പെയിന്റ് റേഞ്ച് വന്നു, നമുക്ക് അവിടെ വെയിൽ കാണാം. അപ്പൊ വെയിലിലേക്ക് നമ്മൾ ഓടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെയിൽ വേണമല്ലോ, അപ്പൊ നമ്മൾ ആ വെയിലിന് വേണ്ടി നമ്മൾ ഒന്ന് കൊതിക്കുകയാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഓടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പെട്രോൾ പമ്പിൽ വെച്ച് ആദ്യം നോക്കിയ കാര്യം മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഭാഗ്യവശാൽ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ വെയില് നമുക്ക് അവിടെ കാണുന്നുണ്ട്. എവിടെയാണ് വെയില്? ഇങ്ങോട്ട് വരുന്നില്ല. എന്തായാലും നമ്മൾ ഇന്നലെ റൊത്താങ് കയറിയ പോലെ അല്ല, ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്. അതാ നമ്മൾ വെയിലിലേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചൂടൊന്നും ഇല്ല, എന്നാലും വെയില് കണ്ടപ്പോൾ ഒരു ആശ്വാസം, എന്തെന്നറിയില്ല ആശ്വാസം. സൂര്യനെയൊക്കെ നേരെ മുഖത്തേക്ക് പിടിച്ചോണ്ടിരിക്കുക, എന്ത് വേണമെന്ന് വെച്ചാൽ ആയിക്കോ. നമ്മ ആദ്യം കണ്ട ഭാഗത്ത് ഫുള്ള് രണ്ട് സൈഡ് മലയുണ്ട്. അവിടെ വെയിലൊന്നും വരുന്നത് എനിക്ക് തോന്നണില്ല. ഉച്ച സമയത്തൊക്കെ വെയിലുണ്ടാവും അവിടെ. നമുക്ക് എയർടെൽ പോസ്റ്റ്പെയ്ഡിന്റെ റേഞ്ച് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചു നോക്കാം. അവരുമായിട്ട് ഇനി 3.9 കിലോമീറ്റർ, അതായത് 4 കിലോമീറ്റർ ദൂരമാണുള്ളത്. അവർ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, എന്നാലും ഒന്ന് നമുക്ക് വിളിച്ചു നോക്കാം. കിടക്കാൻ ഒരു ബസ് വരുന്നുണ്ട്, അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സാണ്, നമ്മുടെ ആനവണ്ടി പോലത്തെ ബസ്. ഇതേ അടുത്ത ബസ്സും വരുന്നുണ്ട്. എന്നെ ഇടിക്കോ, കൊന്നേനെ ഇപ്പോ. അപ്പോൾ ചെറിയ പാലാണ്. അപ്പോൾ ആ ബസ് കയറി വന്ന സ്ഥലത്തോട്ട് കയറി പോകണം. ഇനി നമുക്ക് 1.5 കിലോമീറ്ററേ ഉള്ളൂ. ശരിക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരാൻ പോകാൻ പറ്റുന്നുണ്ട്. വലിയ ദൂരമൊന്നും തോന്നുന്നില്ല, നല്ല റോഡാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്താ, ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ കിലോങ്ങിലാണ്, രാവിലെ ചപ്പാത്തി അടിക്കുകയാണ്. ചൂട് ചപ്പാത്തിയാണ്. എത്ര നേരം ചൂട് നിൽക്കുമോ? എടാ വഴുതനങ്ങ ഇങ്ങോട്ട് ഇട്ടേ. എടാ വഴുതനങ്ങ ഇട്ടേ, എനിക്ക് ഉള്ളം കിഴങ്ങ് വേണ്ട. ഉയരങ്ങളിലേക്ക് പോകുമ്പോ അപ്പൊ വഴുതനങ്ങയും കിഴങ്ങും കൂടെ ചേർത്തൊരു സംഭവമാണ്. ഞാൻ വഴുതനങ്ങ മാത്രം എടുത്തിട്ടുള്ളൂ. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കിലോങ്ങിന്ന് നമ്മള് പോവാണ്. ഫ്രണ്ട്സ് താമസ റൂമാണത്. അവിടെ വൈഫൈ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വൈഫൈ ഒന്നുമില്ല, നെറ്റൊന്നുമില്ല. എയർടെൽ റേഞ്ച് ഉണ്ട്, പക്ഷേ എന്താ പറയുക, എഡ്ജ് പോലും കിട്ടുന്നില്ല, നെറ്റില്ല. കോളൊക്കെ വിളിക്കാൻ പറ്റുന്നുണ്ട്, ഫുൾ റേഞ്ചാണ്. ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച കട. ഇപ്പോൾ നൈസായിട്ട് 2 ചപ്പാത്തിയും ഒരു തിലങ്ങാക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ട്. എടാ സാ, പരീക്ഷ ഒന്ന് പിടിച്ച് വലിച്ച്, ഒന്ന് അങ്ങോട്ടൊന്ന് ഇച്ചിരി ഒന്ന് വലിച്ച, ബാഗ് ഒന്ന് വലിച്ച. ആ നമ്മൾ ഡയമോക്സ് കഴിച്ചിട്ടില്ല,
വെളുത്തുള്ളി എടുത്ത് കൈ പിടിക്കണ്ട്. ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്ത് വയലേക്കിടും. അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്. നല്ല വെയിലുണ്ട്, സൂര്യൻ നേരെ ഫ്രണ്ടിലുണ്ട്, കണ്ട. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ്, ലേയിലേക്കാണ്. മാപ്പൊന്നും ഇട്ടിട്ടില്ല, കാരണം നെറ്റൊന്നും കിട്ടിയിട്ടില്ല. ഡൽഹി വഴിയൊക്കെ തന്നെയാണ്. നല്ല ദൂരമുണ്ട്, 13 മണിക്കൂറോ മറ്റോ യാത്രയുണ്ട്. 8 മണിയായിട്ടുണ്ട്. അപ്പോൾ 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി 8 മണിയായി. അപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മളവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ റിവർ ക്രോസിങ്ങിന് നമ്മൾ കൂടുതൽ വെള്ളം വരുന്നതിന് മുമ്പ് നമ്മളവിടെ കടക്കാൻ വേണ്ടിയാണ് രാവിലെ തന്നെ വന്നത്. കാരണം വെയിലായി കഴിഞ്ഞാൽ ഐസ് ഉരുകാൻ തുടങ്ങും. ഐസ് ഉരുകുമ്പോൾ ഒരുപാട് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷെ ചൂടൊന്നുമില്ല, തണുപ്പ് തന്നെയാണ്. 6 ഡിഗ്രിയാണ് ഇവിടുത്തെ തണുപ്പ്. ഇവർ താമസിക്കുന്ന ഹോട്ടലിൽ വൈഫൈ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വൈഫൈയിൽ കണക്ട് ചെയ്തപ്പോഴാണ് അത് കണ്ടത്. പക്ഷെ മാപ്പ് ലോഡാക്കാൻ നേരത്ത് പിന്നെ വൈഫൈ സ്പീഡ് കിട്ടുന്നില്ല, അതുകൊണ്ട് മാപ്പ് ലോഡാക്കിയില്ല. ഞാനിപ്പോൾ 2ാമതാണ് നിൽക്കുന്നത്. പുറകിൽ ഒരുപാട് ബൈക്കുകളുണ്ട്. 3 RC ഉണ്ട്, പിന്നെ ഡോമിനാർ. ഇതൊക്കെയാണ് നമ്മുടെ കൂടെയുള്ള ബൈക്കുകൾ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാഴ്ചകൾ കണ്ടു കണ്ടു പോവാം. ഫുള്ള് റെക്കോർഡ് ചെയ്താൽ നമ്മുടെ ചാർജ് തീരുന്നതാണ്. നമ്മുടെ ഫ്ലാഗ് നല്ല അടിപൊളിയായിട്ട് പറക്കട്ടെ. ഇവിടെ ഇപ്പം നമ്മൾ കുറച്ച് മോശം റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരു കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ, നമുക്ക് തന്നെ കാണാൻ പറ്റും അപ്പുറത്ത് നല്ല റോഡുണ്ട്. വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ 3ാമത്തെ ഇരുമ്പ് കാലമാണ്. അവിടുന്ന് അവരൊരു പാലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഇരുമ്പ് പാലം. വീണ്ടും നല്ല റോഡിലേക്ക് കയറിയേക്കാണ്. പാറയൊക്കെ പൊട്ടി താഴെ കിടക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മള് ജമ്മൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ കാർഡ് ചെറുതായിട്ട് തന്നെ ചതിച്ച് അവിടെ വെച്ച് അങ്ങ് ഓഫായി പോയി. അപ്പോൾ ഇവിടെ ധാബയൊക്കെ ഉണ്ട്, ഹോട്ടൽ സ്റ്റേയൊക്കെ ഉണ്ട്. ജമ്മൂർ ഒരേ കാഴ്ചകൾ തന്നെയാണ് ആയതുകൊണ്ടാണ് ഇതുവരെ ക്യാമറ ഓണാക്കാഞ്ഞത്. പിന്നെ വെയിൽ വരുമ്പോൾ എന്തോ ഒരു വ്യൂവിൽ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നലുള്ളതുകൊണ്ടാണ് ഓഫാക്കിയത്. അപ്പോൾ നമ്മുടെ ഫ്ലാഗ് നല്ല ഭംഗിയിലൊരു പറക്കുന്നുണ്ട്, നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ്. ഇവിടെ കുറേ ടെൻറ്റുകളൊക്കെ കാണാം, ടെൻറ്റ് സ്റ്റേയ്സാണ്. കുറേ സ്ഥലങ്ങളിൽ ഓഫ് റോഡും കുറേ സ്ഥലങ്ങളിൽ നല്ല റോഡുമാണ്. ഇതൊക്കെ ഇപ്പം പുതിയതായിട്ട് ടാർ ചെയ്ത റോഡ് പോലെയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് മഞ്ഞുമല കാണാം.
ചെറിയ കല്ലുകളൊക്കെ വന്നിട്ട് വൈസർമാർ അടിക്കുന്നുണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ്, നല്ല കേടിലെ തണുപ്പും നല്ല വ്യൂ. രണ്ട് പടുകൂറ്റം മലകളുടെ ഇടയ്ക്കൂടാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കല്ലൊക്കെ നിലത്ത് വീണിറപ്പുണ്ട്. വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് ഇപ്പം കാണാം, നിങ്ങൾക്കും അടിപൊളിയായിട്ട് കാണാം. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ വീടുണ്ടാക്കിയിരിക്കുന്ന കല്ലുകളൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ലോറി പോകുന്നുണ്ട് അരുൺ ബ്രോ, ലോറി ലോറി എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ജിസ്പയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ മുകളിൽ നിന്ന് കണ്ട അതേ പുഴ തന്നെയാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ജിസ്പയിൽ കുറേ ക്യാമ്പുകളുണ്ട്, കുറേ ടെൻറ്റ് സ്റ്റേകളുണ്ട്, കുറേ ഹോട്ടൽസ് ഉണ്ട്. അതൊരു ജാവയാണ്. ഏതാ ആണോ? ആ ഓക്കെ, സോറി, അതൊരു ഇൻ്റർസെപ്റ്ററാണ്. അപ്പോൾ ഇവിടെ കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട്, സാധാരണ കുറേ വീടുകളുണ്ട്, ടെൻറ്റുകളുണ്ട്, വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ജിസ്പയിൽ അത്യാവശ്യം കുറേ സ്റ്റേ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ബൈക്കേഴ്സ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവരൊക്കെ നമുക്ക് ഒരു തംസപ്പ് ഒക്കെ തന്നിട്ടാണ് പോകുന്നത്. ഇവിടെ ചില ഭാഗങ്ങളിൽ സൂര്യപ്രകാശമില്ല, ചില ഭാഗങ്ങളിലുണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയപ്പോൾ ശരിക്കും മറഞ്ഞു പോവാണ് സൂര്യൻ. നല്ല തണുപ്പുണ്ട്, ഒട്ടും ചൂടുള്ളൊരു സൂര്യപ്രകാശമല്ല. എല്ലാ സ്ഥലത്തും നമുക്ക് ഫ്ലാഗ് കാണാം. ഇതിവിടെ ഒരു കോമൺ കാഴ്ചയാണ്. ഇവിടെ എത്തിയപ്പോൾ റോഡ് കുറച്ച് മോശമായിട്ടുണ്ട്, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുണ്ട്, അത് ഒലിച്ച് താഴേക്ക് വന്നിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വണ്ടി തന്നെ പോയിട്ട് നല്ല പൊടി ഇങ്ങോട്ട് വരുന്നുണ്ട്. സർച്ചുവിലേക്ക് 82 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മയിൽക്കുറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ആ മൗണ്ടനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനൊരു കണ്ണുമുക്കൊക്കെ ഉള്ള പോലത്തെ ഒരു ഫീലുണ്ട്. ഒരു രൂപം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അരുണും പറയുന്നുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, നമ്മളെ പേടിപ്പിക്കുന്ന ഒരു രാക്ഷസ മുഖം പോലെ തോന്നുന്നുണ്ട്. ക്യാമറയിൽ എങ്ങനെ കിട്ടണമെന്ന് എനിക്ക് ഒരു പിടിയില്ല. അപ്പോൾ 82 കിലോമീറ്റർ കൂടെ നമുക്ക് സർച്ചുവിലേക്ക്. നദിയിലെ വെള്ളമൊക്കെ ഭയങ്കര കുറവാണ്. ആ മുമ്പിൽ പോകുന്ന ലോറിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അത് എന്തിനേലും ഉള്ള പണിക്കാരാണോ എന്ന് അറിയത്തില്ല. ഇനി ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഇങ്ങനെയാണോ എന്നും അറിയത്തില്ല. ലോറി പോകുമ്പോൾ അതിൽ കയറിയാൽ മതിയല്ലോ. പച്ച കളറിലെ വെള്ളം പോലെയാണ് എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയ്യിലേക്ക് നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഏകദേശം 6 ഡിഗ്രി 7 ഡിഗ്രി തന്നെയാണ് ഇപ്പോഴും ഇവിടെ. വെയിലൊന്നും അതിനൊരു ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ല. പാലം പണിയുന്നുണ്ട്, ഒരു വലിയ പാലം. ആ പാലം പണിതാല്
ഇവിടെ നിന്നുള്ള യാത്ര എളുപ്പമാകാൻ ചാൻസ് ഉണ്ട്. അപ്പം പാലം നമ്മൾ കയറാൻ ചാൻസ് ഇല്ല. പണി കഴിഞ്ഞിട്ടില്ല. അതെ, കുപ്പ പാലം പണി ആയതുകൊണ്ട് നല്ല ഓഫ് റോഡാണ്. ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. പാലത്തിന് പണി നടക്കുന്നുണ്ട്. ഇവിടെ ഓഫ് റോഡാണ്. ഇവിടെ എന്തോ ഒരു ചെക്ക് പോയിന്റ് പോലെയാണ്. പാലം കഴിഞ്ഞാൽ നമുക്ക് അത് എളുപ്പമായിരിക്കും അവിടെ നിന്നുള്ള ഒരു യാത്ര. ഇവിടെ എഴുതി കൊടുക്കണം എന്ന് തോന്നുന്നു. അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാലത്തിൽ കയറി. പക്ഷെ ക്യാമറ നമ്മൾ ചതിച്ചു. നല്ല ശബ്ദമായിരുന്നു പാലത്തിൽ കയറിയപ്പോൾ. ഇപ്പോൾ നമ്മൾ കർണാടക എന്നുള്ള രണ്ടുപേരെ കണ്ടു. കപ്പിൾസാണ്. അവർ പറഞ്ഞത് ലേയിൽ നല്ല തണുപ്പാണ്, കുറേ ക്യാമ്പൊക്കെ അടച്ചു തുടങ്ങി, നൈറ്റ് യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ പാങ്കോങ്ങിലൊക്കെ നല്ല രീതിയിൽ തണുപ്പും സ്നോഫോളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കുറച്ച് മോശം റോഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ജിസ്പയിലേക്ക്, ജിസ്പയിലല്ലോ, സർച്ചുവിലേക്ക് 75 കിലോമീറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. റോഡൊക്കെ നല്ല മോശമാണ്. നല്ല നാരോ റോഡും കൂടെ ആണ്. വളരെ ഇടുങ്ങിയിട്ടാണ്. ഒരു കാർ വന്നപ്പോൾ നമുക്കൊന്നും വെയിറ്റ് ചെയ്തിട്ട് പോകേണ്ടി വരും ചില ഭാഗത്ത് മാത്രം. ഇവിടെ നിന്ന് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറേ റോഡും ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. നല്ല റോഡൊന്നും മുമ്പിൽ കാണുന്നില്ല. ബാക്കിലത്തെ പെട്ടിയാണ് നമുക്കൊരു ടെൻഷൻ, ഇല്ലെങ്കിൽ ഒരു സീനും ഇല്ല. കുതിരേനെ കൊണ്ടുവന്നുണ്ട്. ശരിക്കും ഈ റോഡൊക്കെ നന്നാക്കും. റോഡ് റോളറൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ നമുക്ക് ആ ചെറിയ വില്ലേജ് കാണാൻ പറ്റുന്നുണ്ട്.
ഞാനിങ്ങനത്തെ റോഡ് വരുമ്പോൾ താഴത്തോട്ട് നോക്കുന്നുണ്ട്, വ്യൂ താഴത്തോട്ടായിരിക്കും. കുറേ ദൂരം നമുക്ക് മോശം റോഡ് തന്നെ കാണാൻ തോന്നുന്നു. റോഡൊന്നും ചെറുതായിട്ട് നന്നായിട്ടുണ്ട്. പാറക്ക് പൊട്ടിങ്ങനെ ഇങ്ങോട്ട് വീഴാൻ ഭാഗത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ റോഡ് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്കിനിയും കുറച്ച് കഴിയുമ്പോൾ ക്യാമറ വന്നു. വീണ്ടും നമ്മുടെ റോഡ് മോശമായി, പിന്നെ നല്ല റോഡിലേക്ക് വന്നിട്ട് പിന്നെയും നമുക്ക് ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. അതെ, അത് തന്നെ പറഞ്ഞത്, വീണ്ടും നല്ല റോഡ് പിന്നെ മോശം റോഡ്, അങ്ങനെയാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. റോഡൊക്കെ അവർ നന്നാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ശരിക്കും നല്ല തണുപ്പായിരിക്കും ആയിരിക്കും. പാട്ട് പാടാതെ ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കും. അപ്പം നമ്മൾ നല്ല റോഡിലേക്ക് കയറി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ വീണ്ടും മോശം റോഡിലേക്ക് വന്നു. ഒരു റിവർ ക്രോസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് റിവർ ക്രോസിംഗ് ആണ്. ക്രോസ് ചെയ്തു, ബാക്കിയുള്ളവരും ക്രോസ് ചെയ്യുന്നുണ്ട്. സർച്ചു ഇനി 68 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് മയിൽക്കുറ്റി വെച്ചിട്ടുണ്ട്. നല്ല വെട്ടിക്കലൊക്കെ വെട്ടിക്കാൻ നമ്മൾ ചേട്ടൻ ഓടിക്കണേ, അടിപൊളി. കുറെ പാറയൊക്കെ വീട് കിടപ്പുണ്ട്, കുഞ്ഞു കുഞ്ഞു പാറകൾ. വീണ്ടും ഒരു ഓഫ് റോഡും ഒരു റിവർ ക്രോസിംഗ് കൂടെ വന്നേക്കാണ്. ഇത് മറ്റേതിനെക്കാണ്ട് സിമ്പിളാണ്, മറ്റേത് കുറച്ച് നല്ല ഓഫ് റോഡും കൂടെ ആയിരുന്നു, ഉരുളം കല്ലുകളൊക്കെ.
ആകാശത്തിന് എന്തെങ്കിലും പ്രത്യേകത ഓർമ്മണ്ടോ? നീലാകാശം, പച്ചമലകൾ, ചുമലപ്പാറകൾ, അതുപോലെയുണ്ട് ഇപ്പോൾ. എന്തു നീലല്ലേ, പക്ക ബ്ലൂ.